അധികൃതരുടെ സമ്മതത്തോടെ നടന്ന പാറമടകളുടെ പ്രവർത്തനമാണ് കുട്ടികൾ കൊക്കയാറിലെ പ്രകൃതി ദുരന്തത്തിന്റെ മൂലകാരണം. പരിസ്ഥിതിലോല പ്രദേശത്ത് വലിയ തോതിൽ പാറപൊട്ടികൾ നടന്നപ്പോൾ വരുത്തിവെച്ച ദുരന്തത്തിന്റെ ഫലം പേരേണ്ടി വന്നത് ഒന്നും അറിയാത്ത ജനങ്ങളാണ്. ഇനി പരിസ്ഥിതിലോലമായ പ്രദേശത്ത് പാറമടകൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയെ കാർന്നു തിന്നുകയാണ് പാറമട ലോബി. നാട്ടുകാരും പരിസ്ഥിതി സ്നേഹികളും സർവശക്തിയും സംഭരിച്ച് ഇതിനെതിരെ പോരാടി സമരപാതയിലും നിയമവഴിയിലും. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച ഈ മേഖലയിൽ ദുരന്തത്തിന് മുമ്പ് ഒരു ഡസനിലേറെ പാറമടകളായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഭരണത്തിൻ്റെയും ഉന്നത സ്വാധീനത്തിൻ്റെയും തണലിൽ മനുഷ്യനും പ്രകൃതിക്കും വില്ലനായി. ഒടുവിൽ പ്രതീക്ഷിച്ച ആ ദുരന്തം ഇവരെ തേടിയെത്തി. ഒരു ജനതയെ ഒന്നാകെ സർവ സമ്പാദ്യവും നശിച്ച നിസ്സഹായ അവസ്ഥയിലാക്കി. ഒരു പ്രദേശത്തെ ഒന്നാകെ താമസയോഗ്യമല്ലാതാക്കി. ജിയോളജി വകുപ്പ് വന്ന് പഠനം നടത്തി വ്യക്തമായിട്ടും അവർ പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പരിസ്ഥിതി ദുർബല പ്രദേശമാണ്, ഈ പ്രദേശത്ത് ഖനന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പാടില്ല. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഈ പാറമടകളിൽ ഈ ഇതുപോലെ ഖനന പ്രവർത്തനം തുടർന്നാൽ ഈ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഒരുപാട് ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും അങ്ങനെ ഭീഷണി ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നെല്ലാം പറഞ്ഞതാണ്. ഇനി ഏത് സമ്മർദ്ദമുണ്ടായാലും ഈ മേഖലയിൽ ഒരു പാറമട പോലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികൾ. ഇവിടെ ഒരു സന്നദ്ധ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനയുടെ പ്രസിഡന്റാണ്. ഇത് വെറുതെ പറയുകയല്ല, ഞങ്ങൾ മരണം വരെ സമരം ചെയ്യണം ഞങ്ങൾ ചെയ്തിരിക്കും. അതായത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി, ഞങ്ങൾ പാറമേതാളിമാരോട് ഞങ്ങൾക്ക് ആർക്കും വിദ്വേഷമൊന്നുമില്ല. ജനവാസ കേന്ദ്രത്തിൽ ഇത് ചെയ്യരുതെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത്രയും ജീവൻ പൊലിഞ്ഞിട്ടും ആർക്കും ഒരു സങ്കടവും ഇല്ലല്ലോ. ആ പോയ കുടുംബങ്ങൾക്കും ബാക്കിയുള്ള ആൾക്കാർക്കല്ലേ ബുദ്ധിമുട്ടുള്ളൂ. അക്ഷരാർത്ഥത്തിൽ വരുത്തി വെച്ച ഒരു ദുരന്തമായിരുന്നു കൊക്കയാറും കൂട്ടിക്കലും ഉണ്ടായത്. ഇനിയെങ്കിലും ഈ ദുരന്തത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളണം, അല്ല എങ്കിൽ പ്രവചിക്കാനാകാത്ത വിധമുള്ള വൻ ദുരന്തമാകും നമ്മെ കാത്തിരിക്കുന്നത്. അരുൺ കൊടുങ്ങൂർ, ജനം, കോട്ടയം.